ഹലോ എല്ലാവർക്കും യൂണിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എസെൻഷ്യൽ കിറ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് അരോമ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു എസെൻഷ്യൽ കിറ്റാണ്. ഫോർ സ്റ്റെപ്പ് എസെൻഷ്യൽ കിറ്റാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സി ടി എം. എന്താണ് സി ടി എം എന്ന് പറയുന്നത്? ക്ലെൻസിങ് ടോൺ മോയ്സ്ചറൈസിങ്. ആൻഡ് എക്സ്ട്രാ നമ്മൾ രണ്ട് സ്റ്റെപ്സ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി കൊടുത്തിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ചൂസ് ചെയ്തേക്കണ രണ്ട് ഓപ്ഷൻ ഇതിലില്ല, പകരം അവർ വേറൊരു ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓക്കെ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ എനിക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കോൺ അത് പ്രസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ വന്നാൽ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫേസ് വാഷിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായില്ല, ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് ഡീപ് ക്ലെൻസിങ് ആൻഡ് റിഫ്രഷിങ് ഫോർ ഓയിലി സ്കിൻ എന്നാണ് കേട്ടോ. നിങ്ങൾ സ്കിന്നെ വെക്റ്റാക്കണോട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കണോണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഞാൻ മസാജ് ഒരു മിനിറ്റ് മസാജ് ചെയ്യണം, അല്ലാതെ നിങ്ങൾ ഫേസ് വാഷ് ഇട്ട് എത്ര യൂസ് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഇത് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇനി ചെയ്യാവുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ടോണർ. ഇത്രേ ഉള്ളൂ, കുഞ്ഞ് പാക്കേജിങ് ആണ്. നമുക്ക് ട്രാവൽ സീസൺ എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ട്രാവൽ സീസ് വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യും. യൂസ് ചെയ്തിട്ട് ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ്, നിങ്ങളുടെ സ്കിന്നിന് വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണെങ്കിൽ ഇതിൻ്റെ വലിയ പാക്കേജിങ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്യാം, ഇല്ലെങ്കിൽ കോട്ടൺ ബോളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ റബ് ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റ് സ്പ്രേ ചെയ്യണേ, എന്നിട്ട് പോകാൻ വയ്യ. സോയിൽ ഇല്ലേ, നമ്മൾ വേദനക്കൊക്കെ പറ്റണം, കറക്റ്റ് അതേ സ്മെല്ല. അതിൻ്റെ ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഇതാണ്. ഇതൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിറമാണ്, ഓയിലല്ല, ഓയിൽ പോലത്തെ അല്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓയിലെന്നാണെങ്കിൽ കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ എനിക്കൊരു ഇത് ഓയിലിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ്. ഓൾറെഡി ഓയിൽ സ്കിന്നാണ്, പിന്നെ ഓയിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറിറ്റേഷനാകും. അതുകൊണ്ട് ഓയിലായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് മടിക്കുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഓയിലിൻ്റെ ആ ഒരു ഇതേ ഇല്ല, ഭയങ്കര വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടു വെള്ളം വീഴുന്ന പോലെ വീഴുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ ഒരു കുറച്ചെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കേട്ടോ പ്രസ് ചെയ്ത്. അടുത്തത് ഇതാണ്, സ്റ്റെപ്പ് ഫോർ ആണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ. ജെൽ ബേസ്ഡ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ചൊരു ഷെയ്ഡ് ഉണ്ട്. ഇതൊരു മോയ്സ്ചറൈസറാണ്, ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഡോട്ട് ചെയ്ത് ഡോട്ട് ചെയ്തിട്ട് പിന്നെയാണ് ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ വെള്ളം എടുത്തിട്ട് കയ്യിൽ നിന്നിങ്ങനെ അതേ ഇത് തന്നെ കയ്യിലോട്ട് ഫുള്ള് ഇത് അബ്സോർബായി ഇപ്പോഴേ.